ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായ പയംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് സോഡാ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു യെല്ലോയിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണത്. ഇളം ചൂടുള്ള വെള്ളം ചേർത്താൽ കട്ട പിടിക്കാതെ പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ചൂട് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ചൂട് കൂടിപ്പോയാൽ നമ്മൾ പയംപൊരി ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായി പോവും. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കട്ട കട്ടാതെ മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് തൈരാണ് ഞാൻ ചേർക്കുന്നത്. കടയിൽ നിന്നൊക്കെ നമ്മൾ പയംപൊരി വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈരാണ് ചേർക്കുന്നത്. അതിന് പകരം നമ്മൾ തലേന്ന് അരച്ച് വെച്ചിട്ടുള്ള പുളിച്ച ദോശമാവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അധികം തിക്കാവാതെയും ലൂസാവാതെയൊക്കെ ശ്രദ്ധിക്കുക. ഇനി 4 മണിക്കൂർ സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടി. അപ്പോൾ 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു പഴം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ 4 സ്ലൈസാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അധികം കട്ടി കുറച്ചിട്ടോ കട്ടി കൂടി പോയാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഒരു പഴം 4 കഷ്ണാക്കി എടുക്കുന്നതാവും നല്ലത്. ഇതുപോലെ സ്ലൈസാക്കി ഇങ്ങനെ ചെയ്തെടുക്കുക. അടുത്ത പഴവും ഇതുപോലെ ചെയ്യുക. ഇത്ര കട്ടിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയില് ചേർത്ത് കൊടുക്കുക. ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ബാറ്ററ് ഉറ്റിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിങ്ങനെ ഫ്രൈ ആയി ഇങ്ങനെ പൊന്തി വരും. ആ സമയം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഈ ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമായി പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളൊന്നും വെന്ത് വരില്ല. അപ്പോൾ മുഴുവനായിട്ടും നമുക്കിതിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുക. ഒരു വശം കുക്കായി കിട്ടിയാൽ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്കാക്കി എടുക്കുക. അധികം കരിഞ്ഞു പോവാതെ ഇതുപോലെ ഒരു കളറായി കിട്ടിയാൽ നമുക്കെടുക്കുക. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്തതും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടുന്ന സമയം കൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.